നമസ്കാരം. 2001 ജനുവരി 26, സമയം അതിരാവിലെ 8 മണി കഴിഞ്ഞ് 46 മിനിറ്റ്. ദില്ലിയിലും സംസ്ഥാന തലസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിന പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. ആ സമയത്താണ് അഹമ്മദാബാദിലെ കെട്ടിടങ്ങൾ ഒന്ന് കുലുങ്ങിയത്. അഹമ്മദാബാദിൽ നിന്ന് കുറച്ചു മാറി ഭുജിൽ ഒരു ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു. അതിശക്തമായ ആ ഭൂകമ്പത്തിൽ ഭുജ് മേഖല മാത്രമല്ല, അഹമ്മദാബാദും കുലുങ്ങിയിരിക്കുകയാണ്. ദുരന്തം അനുഭവപ്പെട്ട മേഖലകളിൽ മുഖ്യമന്ത്രി കേശുഭായ് പട്ടേലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പെട്ടെന്ന് തന്നെ ദുരന്ത നിവാരണ ആക്ടിവിറ്റീസിലേക്ക് കടന്നു. 10,000-ലധികം ആളുകളാണ് ആ ഭൂമികുലുക്കത്തിൽ നിമിഷ നിര കൊണ്ട് കൊല്ലപ്പെട്ടത്. 60%-ത്തിലധികം കെട്ടിടങ്ങളും ഭുജ് മേഖലയിൽ തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. വൻ നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. തകർന്നടിഞ്ഞ ഭുജ് മേഖലയും അനുബന്ധ മേഖലകളും പുനർനിർമ്മാണം നടത്തുന്നതിനുള്ള നടപടികളിലേക്ക് മന്ത്രിസഭ സാവധാനം കടക്കുകയാണ്. 1,50,000-ത്തിലധികം ആളുകൾക്കാണ് വീടുകൾ നഷ്ടമായിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഈ സമയമായപ്പോൾ 12,000 കഴിഞ്ഞു. 25,000-ത്തോളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിനാണ് ഗുജറാത്ത് സാക്ഷ്യം വഹിക്കുന്നതെന്ന് അർത്ഥം. ജനുവരി 26-നുണ്ടായ ആ ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെടുന്നു എന്നുള്ള അഭിപ്രായം പതുക്കെ പതുക്കെ എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടായി വരികയാണ്. പ്രതിപക്ഷ നേതാവ് ശങ്കർ സിംഗ് വഗേല കേശുഭായ് പട്ടേലിന് നിർത്തി പൊരിക്കുകയാണ്. ഗുജറാത്തിലെ കേശുഭായ് പട്ടേൽ സർക്കാർ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിൽ സമ്പൂർണ്ണ പരാജയമാണെന്നുള്ള പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം സാവധാനം ബി ജെ പിക്കാരും ഏറ്റുപറഞ്ഞു തുടങ്ങി. അനവധി ആളുകൾ കേശുഭായ് പട്ടേലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളോട് ആവശ്യപ്പെടുകയാണ്. കേശുഭായ് പട്ടേലിനെ വെച്ചുകൊണ്ട് ഇനി ഇലക്ഷൻ നേരിട്ടാൽ ബി ജെ പിക്ക് ഒരു കാരണവശാലും ഗുജറാത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്ന ശൈലി വരെ അഭിപ്രായമുണ്ടായി. ഈ അഭിപ്രായം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയിയും ഉപപ്രധാനമന്ത്രിയായിരുന്ന എൽ കെ അദ്വാനിയും മുഖവിലേക്ക് എടുക്കുകയാണ്. അവർ രണ്ടുപേരും ബി ജെ പിയുടെ സമുന്നത നേതാക്കളാണെന്ന് മാത്രവുമല്ല, അവർ രണ്ടുപേരും ബി ജെ പിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ കൂടിയായിരുന്നു. അതിന്റെ ഫലമായി എ ബി വാജ്പേയി ഒരു തീരുമാനമെടുത്തു. ദില്ലിയിലെ ബി ജെ പി ഓഫീസിൽ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഗുജറാത്തുകാരനായ നരേന്ദ്രമോദിയെ കേശുഭായ് പട്ടേലിന്റെ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി നിയമിക്കാനാണ് വാജ്പേയി തീരുമാനമെടുത്തത്. വാജ്പേയി നരേന്ദ്രമോദിയോട് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ മോദി വിസമ്മതിക്കുകയാണ്. മോദിയെ അദ്വാനിയും വാജ്പേയും നിരന്തരം നിർബന്ധിച്ചിട്ടും മോദി സ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. മോദി അവരോട് തീർത്തു പറയുകയാണ്, അധികാരം തരികയാണെങ്കിൽ മുഴുവൻ അധികാരവും തരണം, ഉപമുഖ്യമന്ത്രിയാകാൻ മോദിക്ക് ഒരു താല്പര്യവും ഇല്ല എന്നും, മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ഗുജറാത്തിലേക്ക് പോകാമെന്നാണ് നരേന്ദ്രമോദി വാജ്പേയിയോടും അദ്വാനിയോടും പറഞ്ഞത്. അദ്വാനിയും വാജ്പേയിയും എത്ര ശ്രമിച്ചിട്ടും മോദിയുടെ അഭിപ്രായത്തിൽ മാറ്റം വരാതെ വന്നതും 2001 ഒക്ടോബർ മാസത്തിൽ കേശുഭായ് പട്ടേലിനെ മാറ്റി നരേന്ദ്രമോദിയെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാക്കി. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയപ്പോഴാണ് മറ്റ് സ്റ്റേറ്റുകളിലുള്ള ആളുകൾ നരേന്ദ്രമോദിയെക്കുറിച്ച് അന്വേഷിച്ചു തുടങ്ങുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളിൽ പലരും ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി എന്ന പേര് കേൾക്കുന്നത്. നരേന്ദ്രമോദി അതിനു മുമ്പ് ഒരു ഇലക്ഷനിലും മത്സരിച്ചിട്ടില്ല, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല, നേരെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി ചാർജ് എടുക്കുമ്പോൾ 51 വയസ്സാണ് പ്രായം. ഈ 51 വയസ്സിനിടയിൽ നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് തുടർന്ന് പത്രങ്ങളൊക്കെ നടത്തിയത്. RSS ബാലസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതെന്നുള്ള വിവരം പത്രങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 1965 ആ സംഭവം ഉണ്ടാകുന്നത്. കുറെ കൂടി ശക്തമായി രാഷ്ട്രീയത്തിലേക്ക് മോദി കടന്നു വരുന്നത് 1972 ശേഷമാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ എൻഡിൽ ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിക്കപ്പെട്ടതും ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ ഒരു വീരപരിവേഷത്തിൽ വന്നതൊക്കെ ഒരു കഥയാണ്. പതുക്കെ പതുക്കെ ഇന്ത്യയിലെമ്പാടും ഇന്ദിരാ തരംഗമുണ്ടായി വരുന്ന കാലത്താണ് ഇന്ദിരയ്ക്കെതിരായ ഒരു അജിറ്റേഷൻ ജയപ്രകാശ് നാരായണൻ ആരംഭിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തന ശൈലിയോടുള്ള വിയോജിപ്പ് ജയപ്രകാശ് നാരായണനെ ഇന്ദിരയ്ക്ക് എതിരാക്കുകയായിരുന്നു. ജയപ്രകാശ് നാരായണൻ രൂപം കൊടുത്ത ഇന്ദിരാ വിരുദ്ധ മൂവ്മെന്റ് ബീഹാറിലും സമീപ സ്ഥലങ്ങളിലും ഒരു തരംഗം സൃഷ്ടിക്കുകയായിരുന്നു. ആ സമയത്ത് ജയപ്രകാശ് നാരായണന്റെ ആ മൂവ്മെന്റിന് ഗുജറാത്തിൽ ഒരു ഓളം ഉണ്ടാക്കിയെടുത്തത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. നേതാക്കളുടെ ആശീർവാദത്തോടു കൂടി ചെറുപ്പക്കാരനായ നരേന്ദ്രമോദി ജയപ്രകാശ് നാരായണന്റെ മൂവ്മെന്റിനെ
ശരിക്കും ഗുജറാത്ത് പ്രചരിപ്പിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലെമ്പാടുമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം അറസ്റ്റിലാവുകയായിരുന്നു. പല നേതാക്കളും ഒളിവിൽ പോയി. അങ്ങനെ ഒളിവിൽ പോയ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ജോർജ് ഫെർണാണ്ടസ്. ജോർജ് ഫെർണാണ്ടസിന് ഗുജറാത്തിൽ ഒളിവിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അന്ന് ഒരുക്കി കൊടുത്തത് നരേന്ദ്രമോദിയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ സർക്കാർ അധികാരത്തിലേക്ക് വന്നു. അതുവരെ ജനസംഘം എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന ബി ജെ പിയുടെ മുൻ സംഘടന അന്ന് ജനതാ പാർട്ടി ലയിച്ചിട്ടാണ് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച് അധികാരത്തിൽ വരുന്നത്. അവിടെ മുതൽ പതുക്കെ സജീവ രാഷ്ട്രീയത്തിലേക്ക് മോദി വരികയാണ്. സജീവ രാഷ്ട്രീയത്തിൽ എന്ന് പറയുമ്പോഴും പാർലമെന്ററി കാര്യ മേഖലകളിൽ ഇടപെടാതെ പാർട്ടി ബിൽഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലാണ് നരേന്ദ്രമോദി ഇടപെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് കേശുഭായ് പട്ടേലുമായിട്ടും ശങ്കർ സിംഗ് വഗേലയുമായിട്ടൊക്കെ മോദി അടുപ്പമുണ്ടാക്കുന്നത്. ഗുജറാത്തിൽ ശങ്കർ സിംഗ് വഗേലയായിരുന്നു നരേന്ദ്രമോദിയുടെ ഗുരുവെന്ന് പറയുന്നത്. നരേന്ദ്രമോദിയെ എല്ലാ കാര്യത്തിലും പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു നേതാവായിരുന്നു ശങ്കർ സിംഗ് വഗേല. നരേന്ദ്രമോദി ബി ജെ പിയിൽ പതുക്കെ പതുക്കെ സ്വാധീനമുണ്ടാക്കി വരുമ്പോഴാണ് 96 ഗുജറാത്ത് ഇലക്ഷൻ നടക്കുന്നത്. ആ ഇലക്ഷനിൽ ഭൂരിപക്ഷം നേടിയ ബി ജെ പി ശങ്കർ സിംഗ് വഗേലയെ മുഖ്യമന്ത്രിയാക്കുമെന്നാണ് അദ്ദേഹം കരുതിയത്. അത് സംഭവിക്കാതെ വന്നതോടുകൂടി തന്നെ മുഖ്യമന്ത്രിയാക്കാത്തതിൽ പ്രതിഷേധമുണ്ടായിരുന്ന ശങ്കർ സിംഗ് വഗേല ബി ജെ പി ഗുജറാത്തിൽ പിളർത്തുകയാണ്. ബി ജെ പി പിളർത്തി ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയ ശങ്കർ സിംഗ് വഗേലയെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായി ശങ്കർ സിംഗ് വഗേല മുഖ്യമന്ത്രിയായി. ഈ സമയത്താണ് നരേന്ദ്രമോദി ദില്ലിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മാറ്റുന്നത്. 5 ദില്ലി ഓഫീസിൻ്റെ ചുമതലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നരേന്ദ്രമോദിയെ 2001 ഒക്ടോബറിൽ എ ബി വാജ്പേയും എൽ കെ അദ്വാനിയും ചേർന്ന് ഗുജറാത്തിലേക്ക് മടക്കി അയക്കുകയാണ് മുഖ്യമന്ത്രിയായിട്ട്. മുഖ്യമന്ത്രിയായി ഗുജറാത്തിൽ സ്ഥാനമേറ്റെടുത്ത നരേന്ദ്രമോദി ബൈ ഇലക്ഷന് മത്സരിച്ച് ജയിക്കുന്നത് February 24. ബൈ ഇലക്ഷനിൽ നരേന്ദ്രമോദി വിജയിച്ചതിൻ്റെ 3rd ദിവസം, അതായത് 2002 February 27 രാവിലെ അയോധ്യയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വരുന്ന സബർമതി എക്സ്പ്രസ് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ആ ട്രെയിനിലെ യാത്രക്കാരിൽ ഭൂരിപക്ഷവും കർസവയ്ക്ക് പോയ പ്രവർത്തകരാണ്. ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ ട്രെയിനിലെ യാത്രക്കാരും പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന കച്ചവടക്കാരും തമ്മിൽ പല കാര്യങ്ങളും പറഞ്ഞ് തർക്കമായി. ആ തർക്കം പതുക്കെ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയായിരുന്നു. സംഘർഷാവസ്ഥയിലേക്ക് ആ തർക്കം നീങ്ങിയ അതേ നിമിഷത്തിൽ പെട്ടെന്ന് ആ ട്രെയിൻ തീപിടിക്കുകയാണ്. 4 ബോഗികളിൽ തീ ആളെ കത്തി തുടങ്ങി. ആളെ കത്തുന്ന ആ ബോഗികൾക്കുള്ളിൽ അനവധി ആളുകൾ കുടുങ്ങിയായിരുന്നു. 9 പുരുഷന്മാരും 25 സ്ത്രീകളും 25 കുട്ടികളും ഗോദ്രയിലെ ആ ട്രെയിൻ കത്തിയപ്പോൾ ആ തീയിൽ വെന്ത് വെണ്ണീറാവുകയാണ്. ഈ വാർത്ത ഒരു വല്ലാത്ത അന്തരീക്ഷമാണ് ഗോദ്രയ്ക്ക് ചുറ്റുമുണ്ടാക്കിയത്. അയോധ്യയിൽ കർസവയ്ക്ക് പോയിരുന്ന ആളുകൾ മടങ്ങി വരുന്ന വഴിയിൽ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരുടെ ബോഗിക്ക് തീയിട്ട് അവരെ കൊന്നു എന്ന ശൈലിയിൽ പതുക്കെ വാർത്ത പ്രചരിച്ചു തുടങ്ങി. ആരാണ് ആ വാർത്തയ്ക്ക് തുടക്കം കുറിച്ചെന്ന് ആർക്കും അറിയത്തില്ല. പെട്ടെന്ന് വാർത്ത അങ്ങ് സ്പ്രെഡാവുകയാണ്. ഈ വാർത്ത അറിഞ്ഞതും വിശ്വഹിന്ദു പരിഷത്ത് ഗുജറാത്ത് മുഴുവൻ ബന്ദിന് ആഹ്വാനം ചെയ്തു. വിശ്വഹിന്ദു പരിഷത്ത് ആഹ്വാനം ചെയ്ത ബന്ദിനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് റാണ രാജേന്ദ്ര സിംഗ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടുകൂടി ബന്ദ് പെട്ടെന്ന് അക്രമശക്തമായി. ജനം തെരുവിലോട്ടിറങ്ങി. February 27 ഗോദ്രയിൽ ട്രെയിൻ കത്തുന്നത്. February 27 മുതൽ സമാനതകളില്ലാത്ത ഒരു സംഭവത്തിന് ഇന്ത്യ മുഴുവൻ സാക്ഷ്യം വഹിക്കുകയാണ്. ഗുജറാത്തിലെ സകല ചാനലുകളും 24 മണിക്കൂറും ലൈവ് ടെലികാസ്റ്റുമായി ആ രംഗം കൊഴിപ്പിക്കുകയാണ്. മാധ്യമങ്ങൾ ആവർത്തിച്ച് ഗോദ്രയിൽ ട്രെയിൻ കത്തിക്കുന്ന കാണിക്കുന്നതും അതുമായി ബന്ധിപ്പിച്ച് നേതാക്കളുടെ പ്രസ്താവന കാണിക്കുന്നതും ഒരു നിയന്ത്രണവുമില്ലാതെയാണ്. തൽഫലമായി February 28 സമാനതകളില്ലാത്ത ഒരു കലാപം ഗുജറാത്ത് മുഴുവൻ പടർന്നു പിടിച്ചു. മുസ്ലിം ന്യൂനപക്ഷത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് കലാപം. 10,000-ന് ആളുകൾ മുസ്ലിം സമൂഹം താമസിക്കുന്ന മേഖലകൾ തിരഞ്ഞു പിടിച്ച് ആക്രമണം തുടങ്ങി. ഇതേ സമയത്ത് തന്നെ ഹിന്ദു മേഖലകളിലും ആക്രമണം നടക്കുന്നുണ്ട്. ഈ 2 സ്ഥലങ്ങളിലും പോലീസ് ഇടപെട്ട രീതിയാണ് ഒരുപാട് വിമർശനങ്ങൾക്കിടയായത്. മുസ്ലിം മേഖലകളിൽ ഹിന്ദു കലാപകാരികൾ അക്രമം അഴിച്ചുവിട്ടപ്പോൾ ആ ഭാഗത്തേക്ക് പോലീസ് തിരിഞ്ഞുപോലും നോക്കിയില്ല. അതേസമയത്ത് മുസ്ലിം കലാപകാരികൾ ഹിന്ദു മേഖലയിൽ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അവിടെ പോലീസ് ഇടപെടുകയും ചെയ്തു. നരേന്ദ്രമോദി സർക്കാർ ഉടൻ തന്നെ
27 നഗരങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടും കലാപകാരികൾ നിരത്തിൽ നിന്ന് പിന്മാറിയില്ല. കലാപകാരികൾ അവരുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യക്തമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മേഖലയിൽ നിന്നും കലാപകാരികളെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വിളിച്ചു കൂട്ടുകയും അവിടെ അവർക്ക് തോന്നുന്ന ശൈലിയിൽ ആക്രമണം നടത്തുകയും ചെയ്യുന്ന രീതി പതുക്കെ പതുക്കെ വ്യാപകമാവുകയാണ്. ആ കലാപം February 28 March 1 തീയതികളിലായി കൊന്നൊടുക്കിയത് ഔദ്യോഗികമായിട്ട് തന്നെ 1000+ ആളുകളെയാണ്. ഔപചാരികമല്ലാത്ത കണക്കാണെങ്കിൽ 2000+ പുറത്താണ്. കൊല്ലപ്പെട്ടതിൽ 3/4 മുസ്ലിംസാണ്. കലാപം അടിച്ചമർത്താൻ ശ്രമിച്ച 200+ പോലീസുകാരെയാണ് കലാപകാരികൾ കൊന്നൊടുക്കിയത്. ഈ സംഭവം നരേന്ദ്രമോദിയുടെ ഇമേജിനെ അതിശക്തമായി ബാധിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടാത്തത് കൊണ്ട് മാത്രമാണ് കലാപകാരികൾക്ക് അഴിഞ്ഞാടാൻ അവസരമുണ്ടായത്. ആ ശൈലിയിലായി ആരോപണങ്ങൾ. കൊല്ലപ്പെട്ടവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളും കൊച്ചുകുട്ടികളുമാണ് എന്നുള്ളതും കലാപത്തിൻ്റെ തീവ്രതയെ വർദ്ധിപ്പിച്ച കാര്യമാണ്. സകല മേഖലയിൽ നിന്നും മോഡി സർക്കാരിനെതിരെ നിരന്തരമായ വിമർശനങ്ങൾ ഉയരുകയാണ്. ഗുജറാത്തിലെ പ്രതിപക്ഷം മാത്രമല്ല, ഇന്ത്യയിലെമ്പാടുമുള്ള BJP അനുകൂല സർക്കാരുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ മോഡി സർക്കാരിനെ നിശ്ചിതം വിമർശിക്കുകയാണ്. DMK തെലുങ്ക് ദേശവും ഒക്കെ അന്ന് BJP സർക്കാരുമായി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ്. ആ പാർട്ടികളുടെ നേതാക്കന്മാരും നരേന്ദ്രമോദിയെ നിശ്ചിതമായി വിമർശിക്കുകയാണ്. നരേന്ദ്രമോദിയെ പിരിച്ചുവിടണം, ഇതാണ് സകലരുടെ ആവശ്യം. കേശുഭായ് പട്ടേലിന് പകരം മുഖ്യമന്ത്രി പദം മോഡി ഏറ്റെടുത്തിട്ട് 5 ആകുന്നതേ ഉള്ളൂ. നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷവും BJPയുടെ സഖ്യകക്ഷികളും മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തകരും പത്രങ്ങളും ഒക്കെ നിരന്തരം മോദിക്കെതിരെ എഴുതുകയാണ്. മോദി ഇനാക്റ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഗുജറാത്തിൽ വർഗീയ കലാപം ഉണ്ടായത്. ആ ശൈലിയിൽ തന്നെയാണ് സകല ആളുകളും പറയുന്നത്. നരേന്ദ്രമോദിക്കെതിരെയുള്ള എതിർപ്പ് ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും പല രാജ്യങ്ങളിലും അതിശക്തമാണ്. ബ്രിട്ടനിലേക്കോ യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളിലേക്കോ നരേന്ദ്രമോദിയെ പ്രവേശിപ്പിക്കില്ല എന്ന് ആ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പ്രഖ്യാപിക്കുകയാണ്. അതേ പ്രഖ്യാപനം US ഉണ്ടായി. US ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ശൈലിയിൽ ഒരാൾക്ക് അവർ അവരുടെ രാജ്യത്തേക്ക് പ്രവേശനം നിഷേധിക്കുന്നത്. ലോകം മുഴുവൻ നരേന്ദ്രമോദിക്ക് എതിരാണ്. അതേപോലെ തന്നെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷവും സകല പത്രങ്ങളും BJPയുടെ സഖ്യകക്ഷികളും BJPയുടെ ഉള്ളിലുള്ള പലരും. ദില്ലിയിൽ ശരിക്കും പ്രഷറാണ്. രാഷ്ട്രപതിയെ കണ്ട് സാംസ്കാരിക നായകന്മാരും അതുപോലെ പ്രതിപക്ഷ നേതാക്കളും ഒക്കെ ആ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഗുജറാത്തിലെ മോഡി സർക്കാരിനെ പിരിച്ചുവിടണമെന്നാണ് അവർ രാഷ്ട്രപതി കണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേ ആവശ്യം അവർ AB വാജ്പേയിക്ക് മുന്നിൽ ഉന്നയിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി AB വാജ്പേയും LK അദ്വാനിയും അവസാനം ആ തീരുമാനമെടുത്തു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടുക. 2002 April ഗോവയിൽ BJPയുടെ ദേശീയ സമ്മേളനം നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ വെച്ച് നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ രാജി പ്രഖ്യാപിക്കുക. ഇതാണ് വാജ്പേയും അധ്വാനിയും കൂടി എടുത്ത തീരുമാനം. ഈ തീരുമാനം നരേന്ദ്രമോദിയെ അറിയിക്കാനുള്ള ചുമതല വാജ്പേയി ഏൽപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണ്. അരുൺ ജെയ്റ്റ്ലി ദില്ലിയിൽ നിന്ന് അഹമ്മദാബാദിലെത്തി നരേന്ദ്രമോദിയെ കണ്ടു. കാര്യങ്ങൾ അതിവേഗം കടന്നു പോവുകയാണ്. ഗോവയിൽ BJPയുടെ ദേശീയ സമ്മേളനം സ്റ്റാർട്ട് ചെയ്തു. BJPയുടെ ദേശീയ സമ്മേളനത്തിൽ വെച്ച് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും. ആ ഒരു ധാരണയാണ് സകല പത്രങ്ങളും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്. ആ ദേശീയ സമ്മേളനത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രമോദ് മഹാജൻ സംസാരിക്കാനായി എണീറ്റു. പ്രമോദ് മഹാജന്റെ അതിഗംഭീരമായ ഒരു പ്രകടനമാണ് അവിടെ ഉണ്ടായത്. ചെറുപ്പക്കാരനായ നരേന്ദ്രമോദി ബോധപൂർവം തെറ്റു വരുത്തിയിട്ടില്ല എന്നും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ഗുജറാത്തിൽ സംഭവിച്ചതെന്നുമാണ് പ്രമോദ് മഹാജൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. ഗുജറാത്തിൽ മുസ്ലിം സമുദായത്തിനെതിരായി നടന്ന കലാപത്തിൽ ഒരുപാട് കടകൾ കൊള്ളയടിക്കപ്പെട്ടിരുന്നു. ഒരുപാട് സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നു. ആ സംഭവങ്ങളുടെയൊക്കെ വീഡിയോ പലരും TVയിൽ കണ്ടിട്ടുമുണ്ടായിരുന്നു. ആ വിഷ്വലുകളിൽ ഒരു പ്രത്യേക കാര്യം വ്യക്തമായി കാണാം. ആക്രമണം നടത്തുന്ന ടീമിൽ ഒരുപാട് സ്ത്രീകൾ ഉണ്ടെന്നുള്ള കാര്യം. ഗോദ്രയിലെ ട്രെയിനിൽ 25 പിഞ്ചുകുട്ടികൾ എരിഞ്ഞു തീർന്നപ്പോൾ സ്വാഭാവികമായും അവരുടെ ബന്ധുക്കൾ പ്രതികരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ കലാപമുണ്ടായത്. അതിൽ നരേന്ദ്രമോദിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നാണ് പ്രമോദ് മഹാജൻ സൂചിപ്പിച്ചത്. അതുമാത്രമല്ല, ചെറുപ്പക്കാരനായ നരേന്ദ്രമോദിയെ
ഗുജറാത്തിൽ നിന്ന് പിൻവലിക്കുന്നത് ബി ജെ പിക്ക് ദോഷമായി ഭവിക്കുമെന്ന് കൂടി പ്രമോദ് മഹാജൻ സൂചിപ്പിക്കുകയാണ്. പ്രമോദ് മഹാജനെ തുടർന്ന് സംസാരിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണ്. അരുൺ ജെയ്റ്റ്ലി അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ ഡിഫെൻഡ് ചെയ്യുകയായിരുന്നു. പ്രതിപക്ഷം മാത്രമല്ല ലോകം മുഴുവൻ എതിർത്താലും നരേന്ദ്രമോദിയെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിൻവലിപ്പിക്കുവാൻ ബി ജെ പി ശ്രമിക്കരുതെന്നാണ് അരുൺ ജെയ്റ്റ്ലി ആവശ്യപ്പെട്ടത്. നരേന്ദ്രമോദി കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. നരേന്ദ്രമോദി കലാപം നിയന്ത്രിച്ചില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ആ ശൈലിയിലാണ് അരുൺ ജെയ്റ്റ്ലിയുടെ അഭിപ്രായങ്ങൾ. തുടക്കത്തിലെ നരേന്ദ്രമോദിക്ക് അനുകൂലമായി പ്രമോദ് മഹാജനും അരുൺ ജെയ്റ്റ്ലിയും സംസാരിച്ചു തുടങ്ങിയോടുകൂടി ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്ന ചെറുപ്പക്കാരുടെ മുഴുവൻ മൈൻഡ് സെറ്റ് അങ്ങ് മാറുകയാണ്. അവർ പൂർണ്ണമായും നരേന്ദ്രമോദിക്ക് അനുകൂലമായി സംസാരിച്ചു തുടങ്ങി. നരേന്ദ്രമോദിയുടെ രാജി പ്രതീക്ഷിച്ചിരുന്ന സീനിയേഴ്സിനെ മുഴുവൻ അമ്പരപ്പിച്ച ഒരു പ്രകടനമാണ് ചെറുപ്പക്കാരുടെ ഭാഗത്തുണ്ടായത്. അതിൻ്റെ എൻഡ് റിസൾട്ടിൽ എ ബി വാജ്പേയിയും എൽ കെ അദ്വാനിയും ആ തീരുമാനം മാറ്റി നരേന്ദ്രമോദി അധികാരത്തിൽ തുടരട്ടെ എന്ന തീരുമാനത്തിലേക്ക് എ ബി വാജ്പേയി എത്തുകയാണ്. നരേന്ദ്രമോദിക്ക് അനുകൂലമായി എ ബി വാജ്പേയിയും എൽ കെ അദ്വാനിയും തീരുമാനമെടുത്തുവെങ്കിലും ഗുജറാത്തിൽ നടന്ന കലാപം ബി ജെ പിയുടെ ഇലക്ഷൻ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുമോ എന്നൊരു സംശയം വാജ്പേയിക്കും അതുപോലെ അധ്വാനിക്കുമുണ്ട്. അവർ ഗോവ സമ്മേളനത്തിൽ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. വിജയശ്രീലാളിതനായി ഗോവയിൽ നിന്ന് ഗുജറാത്തിലേക്ക് മടങ്ങുന്ന നരേന്ദ്രമോദിയുടെ മനസ്സിലും വാജ്പേയിയും അദ്വാനിയും ഉന്നയിച്ച ആ സംശയം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഗുജറാത്തിൽ നടന്ന കലാപം ബി ജെ പി പ്രതികൂലമായി ബാധിക്കുമോ ഇല്ലയോ, അതാണ് കാതലായ ചോദ്യം. ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടുപിടിക്കുക തന്നെ വേണം. മോദി ആ നിർണായക തീരുമാനമെടുക്കുന്ന ആ സമയത്താണ് നിയമസഭ പിരിച്ചുവിട്ട് ഇലക്ഷനെ നേരിടുക. കലാപത്തിൻ്റെ ഓർമ്മ ഗുജറാത്തിലെമ്പാടെ തങ്ങി നിൽക്കുന്ന അതേ സമയത്ത് തന്നെ നിയമസഭ പിരിച്ചുവിട്ട് ഇലക്ഷനെ നേരിടാനുള്ള മോദിയുടെ തീരുമാനമറിഞ്ഞ വാജ്പേയിയും എൽ കെ അദ്വാനിയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. അവർക്ക് അതിനോട് യോജിക്കാൻ പറ്റുമായിരുന്നില്ല. ബി ജെ പി ഈ സമയത്ത് ഇലക്ഷൻ നേരിട്ടാൽ ദയനീയമായി പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ വാജ്പേയിക്കോ അധ്വാനിക്കോ സംശയമില്ല. അതുകൊണ്ട് തന്നെ മോദിയുടെ ആ അഭിപ്രായത്തെ അവർ ശക്തിയുക്തം എതിർക്കുകയായിരുന്നു. പക്ഷെ മോദിയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അവർ അവസാനം അനുവാദം കൊടുത്തു. നിയമസഭ പിരിച്ചുവിടപ്പെട്ടു. ഡിസംബറിലാണ് ഇലക്ഷൻ. നിയമസഭ പിരിച്ചുവിട്ട് ഡിസംബറിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ അടുത്ത പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുകയാണ്. മോദി അദ്വാനിയോടും വാജ്പേയിയോടും ഒരു കാര്യം ആവശ്യപ്പെട്ടു. നിയമസഭയിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ മോദി തന്നെ തിരഞ്ഞെടുക്കാമെന്നാണ് മോദി വാജ്പേയിയോടും അദ്വാനിയോടും പറഞ്ഞത്. പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ ദേശീയ നേതൃത്വത്തിന് തീരെ താല്പര്യമില്ല. നിയമസഭാ മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന് പലപ്പോഴും ദില്ലിയിൽ നിന്ന് തീരുമാനം വരുന്നതാണല്ലോ പതിവ്. പല പാർട്ടിയിലും അതാണ്, ബി ജെ പിയിലും അങ്ങനെയാണ്. പക്ഷെ മോദി തീർത്ത് പറയുകയാണ്, ഗുജറാത്തിൽ ബി ജെ പിയുടെ ബാനറിൽ ആര് മത്സരിക്കണമെന്ന് മോദി തീരുമാനിക്കും, അതിന് മോദിക്ക് പെർമിഷൻ കൊടുക്കണം. മോദിയുടെ ആവശ്യത്തിന് വഴങ്ങാൻ വാജ്പേയിയും അദ്വാനിയും വിസമ്മതിച്ചു. മോദിയുടെ ആവശ്യത്തിനോട് വിസമ്മതം അറിയിച്ച അവർ പിറ്റേന്ന് മറ്റൊരു വാർത്ത അറിഞ്ഞു. നരേന്ദ്രമോദി സുഖമില്ലാതെ ഹോസ്പിറ്റലാണ്, നെഞ്ചുവേദനയാണ് കാരണം. ഇലക്ഷൻ പ്രചാരണ പരിപാടിക്ക് പങ്കെടുക്കുവാൻ മോദിക്ക് താല്പര്യമില്ല, സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റൽ തന്നെ കഴിയാൻ പോവുകയാണെന്ന് മോദി വിവരം അദ്വാനിയും അതുപോലെ വാജ്പേയി അറിയിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ നരേന്ദ്രമോദി പറയുന്നത് പോലെ നരേന്ദ്രമോദിക്ക് ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കണം, അല്ലെങ്കിൽ മോദി ആശുപത്രി തന്നെ കിടന്നോളാം, നിങ്ങൾ അങ്ങോട്ട് ഇലക്ഷൻ നടത്തിയാൽ മതി. ആ ഒരു ശൈലിയിലാണ് മോദിയുടെ തീരുമാനം. അവസാനം എൽ കെ അദ്വാനിയും വാജ്പേയിയും മോദിയുടെ നിർബന്ധത്തിന് വഴങ്ങി. നരേന്ദ്രമോദി നേതൃത്വം കൊടുത്ത 2002 ഡിസംബറിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം സകലരും ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഇന്ത്യ മുഴുവൻ പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയുടെ ദയനീയമായ പരാജയമാണ്. ഗുജറാത്തിലെ കലാപം അടിച്ചമർത്തുവാൻ കഴിയാത്ത ഒരു ഭരണാധികാരിയായിരുന്നു സാക്ഷൽ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയാണ് വീണ്ടും ഇലക്ഷൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി സർക്കാർ ദയനീയമായി പരാജയപ്പെടുമെന്ന് സകല പത്രങ്ങളും വിധിയെഴുതുകയാണ്. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ സകലരും ഞെട്ടുകയാണ്. 115 സീറ്റാണ് നിയമസഭയിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്. ആ സീറ്റ് 127 വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ മുതൽ നരേന്ദ്രമോദിയുടെ ശൈലി ആകെ മാറി മറിയുകയാണ്. ഹിന്ദുത്വവാദം നരേന്ദ്രമോദിയുടെ ആത്മാവിൻ്റെ ഒരു ഭാഗമാണ്. ഹിന്ദുത്വത്തോട് ഒട്ടിനിൽക്കുന്ന അതേ സമയത്ത് തന്നെ RSS പ്രമുഖമായ അജണ്ടകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയാണ് ഗുജറാത്തിൽ നരേന്ദ്രമോദി നടപ്പിലാക്കിയത്. RSS സ്വകാര്യവൽക്കരണത്തിനും
അതുപോലെ ആഗോളവൽക്കരണത്തിനും എതിരാണ്. 2002 അധികാരത്തിലേറിയത് മുതൽ മോദി ശൈലിയൊന്ന് മാറ്റിപ്പിടിച്ചു. ലോകത്തെമ്പാടുമുള്ള വ്യവസായ സ്ഥാപനങ്ങളെ ഗുജറാത്തിലേക്ക് രണ്ട് കൈനീട്ടി സ്വീകരിക്കുകയാണ് മോദി തുടർന്ന് ചെയ്തത്. മോദി സ്വകാര്യ മേഖലയ്ക്കായി ഗുജറാത്തിലെ സകല സംവിധാനങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. എവിടെയെല്ലാം സ്വകാര്യ നിക്ഷേപങ്ങൾ അനുവദിക്കാൻ കഴിയുമോ അവിടെയൊക്കെ സ്വകാര്യ നിക്ഷേപങ്ങൾ മോദി അനുവദിക്കുകയാണ്. അതിന്റെ ഫലമായി 2002-ഉം 2007-ഉം ഇടയിൽ ഗുജറാത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ബംഗാളിൽ നിന്ന് അടിച്ചു പുറത്താക്കപ്പെട്ട രത്തൻ ടാറ്റയെ ഗുജറാത്തിലേക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച നരേന്ദ്രമോദി നാനോ കാർ ഉൽപ്പാദിപ്പിക്കാനുള്ള ഫാക്ടറി അവിടെ തുടങ്ങാനുള്ള എല്ലാ സംവിധാനം ചെയ്തു കൊടുക്കുകയാണ്. ടാറ്റയുടെ ചൂട് പിടിച്ചുകൊണ്ട് ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ ഗുജറാത്തിലേക്ക് വന്നു. കാർഷിക മേഖലയിൽ ശരിക്കും ഒരു കുതിച്ചുചാട്ടം ഗുജറാത്ത് ഉണ്ടാക്കുന്നതും ഈ സമയത്താണ്. ആ കുതിച്ചുചാട്ടത്തിന് കാരണമായത് കർഷകർക്ക് സൗജന്യ അളവിൽ ലഭിച്ചു തുടങ്ങിയ വൈദ്യുതിയാണ്. വൈദ്യുതി ഒരു വലിയ വിഷയമായി ഗുജറാത്തിലെമ്പാടും നിലനിന്ന കാലഘട്ടത്തിലാണ് ശരിക്കും വിപ്ലവകരമായ തീരുമാനങ്ങളിലൂടെ വൈദ്യുതി കർഷകർക്ക് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം മോദി സർക്കാർ ഉണ്ടാക്കുന്നത്. വൈദ്യുതിയും വെള്ളവും കൃഷിയുടെ അടിസ്ഥാന ഘടകങ്ങളാണ്. അനവധി കനാലുകളിലൂടെ വെള്ളം കൃഷിയിടത്തിൽ എത്തിക്കുന്നതിന് മാത്രമല്ല മോദി തയ്യാറായത്. ഒരുപാട് ചെക്ക് ഡാമുകൾ ഗുജറാത്തിലെമ്പാടും കെട്ടപ്പെട്ടു. ആ ചെക്ക് ഡാമുകളിൽ മഴ പെയ്ത വെള്ളം തങ്ങി നിന്നതോടുകൂടി പതുക്കെ പതുക്കെ ആ വെള്ളം ഭൂമിക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ സ്വാഭാവികമായും ഭൂമിക്കടിയിലെ വെള്ളത്തിൻ്റെ അളവ് വർദ്ധിച്ചു. അത് ഒരു വിപ്ലവമായിരുന്നു. വെള്ളവും വൈദ്യുതിയും ആവശ്യത്തിന് ലഭ്യമായതോടുകൂടി കാർഷിക മേഖലയിൽ വൻ ഉണർവ് തന്നെ ഉണ്ടായി. അതേപോലെ അനവധി വ്യവസായങ്ങളും തുറമുഖങ്ങളും വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളും ഒക്കെ തുടങ്ങിയാണ്. ഗുജറാത്തിലെ ഈ മാറ്റം ഒരു ചർച്ചയാക്കി മാറ്റുന്നതിൽ മോദി വിജയിക്കുന്ന നടത്തുന്നതാണ് നമ്മളറിയുന്ന മോദിയിലേക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നത്. 2002 ഗുജറാത്ത് കലാപം നടന്നപ്പോൾ മോദിക്ക് പറ്റിപ്പോയ പാളിച്ച എന്ന് പറയുന്നത് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള പാളിച്ചയാണ്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു ഗുജറാത്ത് കലാപത്തിൽ നിന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി മോദി പറഞ്ഞതും അതാണ്. എനിക്ക് ഒരേ ഒരു അബദ്ധമേ പറ്റിയുള്ളൂ, അത് മാധ്യമങ്ങളെ ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യം. മാധ്യമങ്ങൾ വാർത്തകൾ പടർത്തുന്നതിൽ അന്ന് കാണിച്ച ആ ഉത്സാഹമാണ് കലാപം പിടിച്ചാൽ പിടികിട്ടാത്ത ശൈലിയിലേക്ക് വളർന്നതിൻ്റെ പിന്നിലെന്നാണ് മോദി പറഞ്ഞതിൻ്റെ ചുരുക്കം. മാധ്യമങ്ങളെ എങ്ങനെ നന്നായി വിനിയോഗിക്കണമെന്ന് അതിനുശേഷം മോദിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. ഗുജറാത്തിൻ്റെ വളർച്ച മോദി ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം ആരംഭിച്ചു. ഇതാ ഗുജറാത്ത് വളരുന്നു, 10% വളർച്ചയാണ് ഗുജറാത്ത് നേടിയിരിക്കുന്നത്, ഇന്നലെ മറ്റ് സ്റ്റേറ്റുകൾക്കോ ഇന്ത്യക്ക് തന്നെയോ അത്രയും വളർച്ച നേടാൻ പറ്റിയിട്ടില്ല. ആ ശൈലിയിലുള്ള മുദ്രാവാക്യങ്ങൾ പതുക്കെ പതുക്കെ ഗുജറാത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അത് ഏറ്റുപിടിക്കാനും അത് പ്രചരിപ്പിക്കാനും BJP സകല സംവിധാനങ്ങളും തയ്യാറാവുകയാണ്. ഇതേ സമയത്ത് 2004 ഇന്ത്യയിൽ പൊതു ഇലക്ഷൻ നടന്നിരുന്നു. ലോക്സഭാ ഇലക്ഷനിൽ വാജ്പേയി സർക്കാർ തോറ്റു. സോണിയാഗാന്ധി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അധികാരത്തിലേക്ക് വന്നു. സോണിയയ്ക്ക് പകരം മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. 2004 വാജ്പേയി സർക്കാരിൻ്റെ പരാജയം പത്രങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. 2004 ഇലക്ഷനിൽ BJP അധികാരം പിടിക്കുമെന്ന് തന്നെയാണ് BJP കരുതിയിരുന്നത്. ആ കാര്യം ഉറപ്പിക്കാനായി പ്രചാരണ പരിപാടികൾ വൻതോതിൽ BJP നടത്തിയിരുന്നു. കോടാനുകോടി രൂപയാണ് മാധ്യമങ്ങളിൽ പരസ്യത്തിന് വേണ്ടി മാത്രം അന്ന് വാജ്പേയി സർക്കാർ ഉപയോഗിച്ചത്. എന്നിട്ടും വാജ്പേയി സർക്കാർ പരാജയപ്പെട്ടപ്പോൾ വാജ്പേയി ആ കുറ്റം നരേന്ദ്രമോദിയുടെ തലയിലേക്ക് വെക്കുകയാണ്. 2002 ഗുജറാത്ത് കലാപം കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റുവാൻ അന്നത്തെ BJP സർക്കാർ ശ്രമിക്കാത്തത് കൊണ്ടാണ് ജനം BJP സർക്കാരിനെ എതിരായി വോട്ട് ചെയ്തത്. ആ ഒരു അഭിപ്രായമാണ് വാജ്പേയി പങ്കുവച്ചത്. പക്ഷേ അപ്പോഴും രസകരമായ കേസ് ഗുജറാത്തിൽ BJP ഭൂരിപക്ഷ സീറ്റുകൾ വിജയിച്ചു എന്നുള്ളതാണ്. നരേന്ദ്രമോദിയോടുള്ള AB വാജ്പേയിയുടെ എതിർപ്പ് പതുക്കെ പതുക്കെ ശക്തമായി വരികയാണ്. അതേ എതിർപ്പ് LK അദ്വാനിയിലും ഉണ്ടായി വരുന്നുണ്ട്. വാജ്പേയിയുടെ ആ പ്രതികരണത്തെ നരേന്ദ്രമോദി നേരിട്ടത് 2007 ഗുജറാത്ത് നിയമസഭാ ഇലക്ഷനിലാണ്. ഗുജറാത്തിനകത്തുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നതാണ് സാധാരണ ഗുജറാത്തിലെ നിയമസഭാ ഇലക്ഷൻ ഒരു ശൈലി. 2007 നരേന്ദ്രമോദി
അതാകെ മാറ്റിമറിക്കുകയാണ്. 2007 നിയമസഭാ ഇലക്ഷനിൽ മോഡി അറ്റാക്ക് ചെയ്തത് സാക്ഷാൽ സോണിയഗാന്ധിയും നെഹ്റു കുടുംബത്തിനെയുമാണ്. അതോടൊപ്പം മോഡി അറ്റാക്ക് ചെയ്തത് പർവേസ് മുഷറഫിനെയാണ്, പാകിസ്ഥാൻ പ്രസിഡന്റ്. ഒരു വശത്ത് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നു, മറുവശത്ത് കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയെ അറ്റാക്ക് ചെയ്യുന്നു. രണ്ടും ഒരുപോലെ ഇന്ത്യക്ക് ദോഷമാണെന്നാണ് ഗുജറാത്തിലെ അനവധി മീറ്റിങ്ങുകളിൽ മോഡി പറഞ്ഞത്. മോഡി ഒരു തരംഗം തന്നെ ഉണ്ടാക്കുകയാണ്. സോണിയഗാന്ധിയെയും കുടുംബത്തിനെയും തിരഞ്ഞു പിടിച്ചുള്ള മോഡിയുടെ അറ്റാക്ക് ഗുജറാത്തിന് അപ്പുറത്തേക്ക് മോഡിക്ക് താല്പര്യമുണ്ട് എന്നതിന്റെ സൂചനയാണ്. ഗുജറാത്തിൽ നിയമസഭാ ഇലക്ഷൻ വിജയിക്കുവാൻ സോണിയെയോ രാഹുലിനെയോ ചർച്ചയാക്കേണ്ട കാര്യമില്ല. പക്ഷേ മോദിയുടെ താല്പര്യം ഗുജറാത്തല്ല, മറിച്ച് ദില്ലിയാണെന്ന് സൂചിപ്പിക്കുന്നതാണ് അറ്റാക്ക് ഗുജറാത്തിലെ നേതാക്കളിൽ നിന്ന് ദില്ലി നേതാക്കളിലേക്ക് മാറ്റുന്നത് വഴി മോഡി ചെയ്തത്. രോഗബാധിതനായി തുടങ്ങിയ എ.ബി. വാജ്പേയിക്ക് ഈ സംഭവം അത്ര വിഷയമല്ലെങ്കിലും പ്രധാനമന്ത്രി പദം സ്വപ്നം കാണുന്ന എൽ.കെ. അദ്വാനിക്ക് മോദിയുടെ സോണിയ്ക്ക് നേരെയുള്ള, രാഹുൽ ഗാന്ധിക്ക് നേരെയുള്ള, പർവേസ് മുഷറഫിന് നേരെയുള്ള ആ അറ്റാക്ക് ഒരു സംശയം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. 2009 ലോകസഭാ ഇലക്ഷനിൽ എൽ.കെ. അദ്വാനി സകല വിധത്തിൽ ഒരു ശ്രമം നടത്തി നോക്കുകയായിരുന്നു. മൻമോഹൻ സിംഗ് സർക്കാരിനെ തള്ളിയിടാനായി ലോകസഭ മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് സകല ദിവസവും സമരമാണ്. ഒരു കാരണവശാലും ആണവ കരാർ ഒപ്പിടാൻ മൻമോഹൻ സിംഗ് സർക്കാരിനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ദിവസമാണ് ലോകസഭ അദ്വാനിയുടെ നേതൃത്വം മുടക്കുന്നത്. ഒരുപാട് കളികൾ എൽ.കെ. അദ്വാനി ഈ ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യുകയും അതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഇടതുപക്ഷം മൻമോഹൻ സിംഗിന് നൽകിയിരുന്ന പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും മൻമോഹൻ സിംഗ് സർക്കാർ വീഴുമെന്ന പ്രതീക്ഷ എൽ.കെ. അദ്വാനിക്കും കൂട്ടർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ വൃഥാവിലായി. സമാജ്വാദ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി അധികാരം നിലനിർത്തിയ മൻമോഹൻ സിംഗ് സർക്കാർ വീണ്ടും പൊതു ഇലക്ഷൻ അധികാരത്തിലേക്ക് വന്നു. എ.ബി. വാജ്പേയിക്ക് ശേഷം പ്രധാനമന്ത്രിയാകാമെന്നുള്ള എൽ.കെ. അദ്വാനിയുടെ പ്രതീക്ഷ 2009 പൊതു ഇലക്ഷനിൽ പൊളിയുകയാണ്. എൽ.കെ. അദ്വാനി UPA സർക്കാരിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. എൽ.കെ. അദ്വാനി കാത്തിരിക്കെ UPA സർക്കാരിന് മേൽ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവുന്നു. 2G സ്പെക്ട്രം, കൽക്കരി അഴിമതി, അങ്ങനെ അനവധി വിഷയങ്ങൾ. സകല വിഷയങ്ങളും ഉണ്ടാകുന്നത് ഗവൺമെന്റിന്റെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളുടെ ഇടപെടൽ കൊണ്ടാണ്. UPA സർക്കാരിനെതിരായ ഒരു മൂവ്മെന്റ് തന്നെ ഇന്ത്യ ഒട്ടാകെ ഉണ്ടാവുകയാണ്. ദില്ലിയിൽ അന്നാ ഹസാരെ നേതൃത്വം കൊടുക്കുന്ന അഴിമതി വിരുദ്ധ സമരമൊക്കെ പെട്ടെന്ന് തന്നെ സജീവ ശ്രദ്ധ ആകർഷിച്ചു. എൽ.കെ. അദ്വാനിക്ക് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള യാത്ര സുഗമമായി എന്ന ശൈലിയിൽ പത്രങ്ങളൊക്കെ ലേഖനങ്ങൾ എഴുതി തുടങ്ങുന്നു ഈ സമയത്താണ്. സമയം അതിവേഗം കടന്നു പോവുകയാണ്. 2012 വീണ്ടും ഗുജറാത്തിൽ നിയമസഭാ ഇലക്ഷൻ. ആ ഇലക്ഷനിൽ ടെക്നോളജിയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ചില സംവിധാനങ്ങളൊക്കെ മോദി അവതരിപ്പിക്കുകയാണ്. മോദി ഹോളോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് പ്രചാരണ പരിപാടികൾ നടത്തുന്നത് 2012 ഗുജറാത്ത് നിയമസഭാ ഇലക്ഷനിലാണ്. ഒരു സ്റ്റേജിൽ നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ അതേ രൂപം വിവിധ സ്ഥലങ്ങളിൽ ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ശൈലിയിൽ പ്രതീതി ഉണ്ടാക്കുക, ഹോളോഗ്രാം അവിടെയൊക്കെ സൃഷ്ടിക്കുക. BJP ഒരേ സമയത്ത് അനവധി സ്ഥലങ്ങളിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം അവതരിപ്പിക്കുകയാണ്. TVയിലൂടെ നമ്മൾ കാണുന്ന പോലെയല്ല, ഹോളോഗ്രാമിൽ കാണുമ്പോൾ ഒരാൾ തൊട്ട് മുമ്പിൽ നിന്ന് സംസാരിക്കും പോലെ തോന്നും. ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ അതൊരു വലത് ചലനമുണ്ടാക്കുകയാണ്. അവിടെ തൊട്ട് മുമ്പിൽ ജീവനോട് നിന്ന് നരേന്ദ്രമോദി സംസാരിക്കും പോലെ അവർക്ക് തോന്നും. നരേന്ദ്രമോദി ഗുജറാത്ത് എമ്പാടും ഒരു പ്രചാരണ പരിപാടി തന്നെ അഴിച്ചുവിടുകയാണ്. ഇലക്ഷനിൽ വീണ്ടും BJP ജയിച്ചു. തുടർച്ചയായി മൂന്നാമത്തെ തവണയാണ് നരേന്ദ്രമോദി BJP ഗുജറാത്തിൽ അധികാരത്തിലേക്ക് എത്തിക്കുന്നത്. തുടർച്ചയായ മൂന്നാമത്തെ തവണയും നരേന്ദ്രമോദി ഗുജറാത്തിൽ വിജയം കൊണ്ടുവന്നപ്പോൾ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ പ്രധാനമന്ത്രി കാൻഡിഡേറ്റായി നരേന്ദ്രമോദിയാണെങ്കിൽ നന്നായിരിക്കും എന്ന ശൈലിയിൽ പതുക്കെ പതുക്കെ പല മേഖലയിൽ നിന്നും ആളുകൾ സംസാരിച്ചു തുടങ്ങിയാണ്. ഇതേ സമയത്ത് ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ കുപ്പായം തച്ചുവെച്ചിരിക്കുന്ന സാക്ഷാൽ എൽ.കെ. അദ്വാനിയും ഈ വാർത്ത കേൾക്കുന്നുണ്ട്. നരേന്ദ്രമോദി BJP ക്കുള്ളിൽ
എൽ കെ അദ്വാനിക്ക് എതിരായ ഒരു മൂവ്മെന്റായി മാറുമോ എന്നൊരു സംശയം എൽ കെ അദ്വാനിക്കുണ്ട്. ആ സംശയം അദ്വാനിക്ക് വന്ന ആ നിമിഷം മുതൽ നരേന്ദ്രമോദിക്ക് എതിരായി അദ്വാനി സംസാരിച്ചു തുടങ്ങുകയാണ്. എ ബി വാജ്പേയിയാണ് ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ബി ജെ പിക്കാരനാണെങ്കിലും എ ബി വാജ്പേയിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കുന്നതിൽ നിർണായകമായ ശക്തിയായി മാറിയത് സാക്ഷാൽ എൽ കെ അദ്വാനിയാണ്. എൽ കെ അദ്വാനിയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ നട്ടെല്ലെന്ന് പറയുന്നത്. പാർട്ടിയെ ബിൽഡ് ചെയ്തെടുത്തത് എൽ കെ അദ്വാനിയാണ്. ആ എൽ കെ അദ്വാനി കാലങ്ങളായി ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദം എന്ന് പറയുന്നത്. ആ പദത്തിലേക്ക് ഇനി ഏതാനും ചൂടുകളേ ഉള്ളൂ. അപ്പോഴാണ് ഗുജറാത്തിൽ നിന്ന് ഇതാ ഒരു ശബ്ദം. നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ ഭരണം ഗുജറാത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന ശൈലിയിലായി പ്രചാരണം. അതിനെതിരായിട്ടും അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ഭരണം പൂർണ്ണമായും നഗരവൽക്കരണത്തിന് അനുകൂലമാണ്. ഗുജറാത്തിലെ ആളുകൾ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് മാറുകയാണ്. അർബനൈസേഷനാണ് നടക്കുന്നത്. അവിടെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, സ്ത്രീകളുടെ സാക്ഷരതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, വിദ്യാഭ്യാസത്തിനുള്ള പണം വെട്ടിക്കുറച്ചു, ആരോഗ്യ മേഖലയ്ക്കുള്ള പണം വെട്ടിക്കുറച്ചു. ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ അവിടെ ഉണ്ട്. ആ ആരോപണങ്ങൾ സത്യവുമാണ് താനും. വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ രണ്ട് മേഖലയിലുമുള്ള സർക്കാരിൻ്റെ മുടക്ക് മുതൽ കുറയ്ക്കണം, ഈ ഒരു അഭിപ്രായം ഗുജറാത്ത് മുഖ്യമന്ത്രിയായ കാലഘട്ടം മുതൽ നരേന്ദ്രമോദിക്കുണ്ട്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ മോദിയോടൊപ്പം വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നരേന്ദ്രമോദി ഒരു വലത്ത വികാരമാണ്. നരേന്ദ്രമോദി നിശ്ചിത ഇന്റർവെൽ മീറ്റിംഗിൽ സംഘടിപ്പിക്കും ഉദ്യോഗസ്ഥരുടെ. ആ മീറ്റിംഗിൽ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായി കേൾക്കുന്ന ഒരു സ്വഭാവം മുഖ്യമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്കുണ്ട്. അവർ പറയുന്നത് മോദി കുറിച്ചെടുക്കും. ചിലപ്പോൾ മീറ്റിംഗുകൾ രാത്രി 11 മണിക്ക് 1 മണിക്കൊക്കെ ആകാം. എത്ര ലേറ്റ് ആയിട്ടാണ് മീറ്റിംഗ് എങ്കിലും മോദിക്ക് ഒരു കുലുക്കവും ഉണ്ടാവില്ല, ഒരു ക്ഷീണവും ഉണ്ടാകില്ല. അത് സ്വാഭാവികമായും ഉദ്യോഗസ്ഥരുടെയിൽ വലിയൊരു തരംഗം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണ മുഖ്യമന്ത്രി, അതിന്റെ കീഴിൽ മന്ത്രിമാർ, അതിന്റെ കീഴിൽ ഉദ്യോഗസ്ഥർ, ആ ഒരു ശൈലിയാണ് ഉള്ളത് ഗുജറാത്തിൽ. പക്ഷെ മോദി സകല കാര്യങ്ങളും നോക്കുന്ന ഒരാളായി മാറിയിരുന്നു. ആ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഇന്ത്യയിൽ മോഡിക്ക് അനുകൂലമായി പലരും ലേഖനങ്ങൾ എഴുതി തുടങ്ങിയപ്പോൾ, പലരും സംസാരിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റെ പ്രതിഫലനം ലോകത്തെമ്പാടും ഉണ്ടാവുകയാണ്. US UKയും യൂറോപ്യൻ യൂണിയനും മോദിക്കെതിരായി ഇറക്കിയിരുന്ന സകല നിരോധന ഉത്തരവുകളും പിൻവലിക്കുകയാണ്. മോദി പതുക്കെ അവർക്കും സ്വീകാര്യനായി മാറുന്നു എന്നർത്ഥം. ഇത് കൃത്യമായും എൽ കെ അദ്വാനി നോട്ട് ചെയ്യുന്നുണ്ട്. ലോകത്തെമ്പാടും മോദി സ്വീകാര്യനാകുന്നു. ഇന്ത്യക്കുള്ളിൽ രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്ത ആളുകൾക്ക് മോദി സ്വീകാര്യനാകുന്നു. ബി ജെ പിക്കുള്ളിലും മോദി സ്വീകാര്യനാവുകയാണ്. പക്ഷേ എൽ കെ അദ്വാനി അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുന്ന ആളല്ല. 2013 ആയപ്പോൾ UPA സർക്കാരിന് എതിരായിട്ടുള്ള ജനരോക്ഷം അതിശക്തമായിരിക്കുകയാണ്. അന്ന ഹസരെ നേതൃത്വം കൊടുക്കുന്ന അഴിമതി വിരുദ്ധ മൂവ്മെന്റ് അതിശക്തമായ ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അജിത് ഡോവൽ, കിരൺ ബേദി, അരവിന്ദ് കെജ്രിവാൾ, അങ്ങനെ ഒത്തിരി ആളുകൾ അനഹസറുടെ കൂടെയുണ്ട്. അതോടൊപ്പം പൊതുജനം UPA സർക്കാരിനെതിരായി പല മേഖലയിൽ നിന്നും പല തെളിവുകളും പുറത്തു വരികയാണ്. ശ്രദ്ധിച്ചാൽ അതൊക്കെയും സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ വഴിയാണ് പുറത്തു വരുന്നതെന്ന് കാണാം. മൻമോഹൻ സിംഗ് സർക്കാരിനെതിരായി ജനവികാരം ശക്തമായി വരുന്ന ആ കാലഘട്ടത്തിൽ BJPക്കുള്ളിൽ നരേന്ദ്രമോദി പതുക്കെ 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 ഉയർന്നു വരികയാണ്. അതേ സമയത്ത് തന്നെ നരേന്ദ്രമോദിയെ പോലെ തന്നെ തലയെടുപ്പുള്ള നേതാക്കൾ വേറെയും BJPയിലുണ്ട്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ചൗഹാനൊക്കെ നരേന്ദ്രമോദിയെ പോലെ തന്നെ തുടർച്ചയായി ഇലക്ഷൻ വിജയിക്കുന്ന മുഖ്യമന്ത്രിമാരാണ്. നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന പ്രാധാന്യം ചൗഹാന് അങ്ങനെ ഇഷ്ടമാകുന്നില്ല എന്നതാണ് സത്യം. ചൗഹാൻ, സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, അങ്ങനെ ഒരു ടീം എൽ കെ അദ്വാനിക്കൊപ്പമുണ്ട്. 2014 ഏപ്രിൽ മാസത്തിലാണ് പൊതു ഇലക്ഷൻ. നരേന്ദ്രമോദി BJP നേതാക്കളോട് ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. ആരാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം നേരത്തെ പ്രഖ്യാപിക്കണം. BJPയിൽ സാധാരണഗതിയിൽ അത്രയൊരു കീഴ്വഴക്കം ഉള്ളതല്ല. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ ചേർന്ന് നേതാവിനെ തിരഞ്ഞെടുക്കുന്നതാണ് സാധാരണ രീതി. BJPയിലും കോൺഗ്രസിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ BJPയിലുള്ള സുഹൃത്തുക്കൾ വഴി ആ ആവശ്യം ശക്തമായി ഉന്നയിച്ചിരിക്കുകയാണ്. നേതാവിനെ മുന്നിൽ നിർത്തി വേണം ഇപ്രാവശ്യം ഇലക്ഷൻ നേരിടാൻ. ആ നേതാവ് ആരാണെന്ന് വളരെ നേരത്തെ അനൗൺസ് ചെയ്യുകയും വേണം. എൽ കെ അദ്വാനി ഈ വിവരം അറിഞ്ഞു.
നേതാവിനെ അങ്ങനെ പ്രഖ്യാപിക്കുന്ന പതിവ് ബി ജെ പിയിൽ ഇല്ല എന്ന് അതിശക്തമായി എൽ കെ അദ്വാനി വാദിച്ചെങ്കിലും അവസാനം പാർട്ടി പ്രസിഡന്റ് രാജ്നാഥ് സിംഗിന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്വാനിക്ക് സമ്മതിക്കേണ്ടി വന്നു. നേതാവിനെ പ്രഖ്യാപിക്കണം. ബി ജെ പിയുടെ ദേശീയ സമിതിയിൽ അന്ന് 12 അംഗങ്ങളാണ് ഉള്ളത്. വാജ്പേയി, അദ്വാനി, ബി ജെ പി പ്രസിഡന്റ് രാജ്നാഥ് സിംഗ്, മുൻ പ്രസിഡന്റ് നിതിൻ ഗഡ്കരി, മുരളി മനോഹർ ജോഷി, വെങ്കയ്യ നായിഡു, സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, അനന്ത്കുമാർ, രാംലാൽ, താരാചന്ദ് ഗെഹ്ലോട്ട്, പിന്നെ നരേന്ദ്രമോദി. ആ 12 സമിതിയാണ് നേതാവിനെ പ്രഖ്യാപിക്കേണ്ടത്. 2013 സെപ്റ്റംബറിൽ ആ 12 ടീം കൂടി നേതാവിനെ പ്രഖ്യാപിക്കണം. ആ ഒരു ധാരണയിലാണ് ബി ജെ പി നേതൃത്വം എത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച വൈകുന്നേരം 5 12 സമിതി കൂടി നേതാവിനെ തീരുമാനിക്കുമെന്നാണ് പ്രസിഡന്റ് രാജ്നാഥ് സിംഗ് പത്രക്കാരോട് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ആ ചോദ്യമാണ് ചോദിക്കുന്നത്, ആരായിരിക്കും നേതാവ്, നരേന്ദ്രമോദിയാണോ എൽ കെ അദ്വാനിയാണോ? പത്രക്കാരുടെ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം രാജ്നാഥ് സിംഗ് നൽകുന്നില്ല എങ്കിലും രാജ്നാഥ് സിംഗ് ഫോൺ വിളിച്ച മറ്റു പലരും ആ ഉത്തരം ഏതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. രാജ്നാഥ് സിംഗ് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ തലവൻ, ഇപ്പോഴത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ വിളിച്ച കാര്യം ഉദ്ധവ് താക്കറെ സൂചിപ്പിക്കുന്നുണ്ട്. ഉദ്ധവ് താക്കറെയോട് രാജ്നാഥ് സിംഗ് വളരെ വ്യക്തമായും നരേന്ദ്രമോദിയുടെ പേര് സൂചിപ്പിച്ചു എന്നാണ് ഉദ്ധവ് താക്കറെ പത്രങ്ങളോട് പറഞ്ഞത്. അകാലി ദളിന്റെ പ്രകാശ് സിംഗ് ബാദലിനെയും രാജ്നാഥ് സിംഗ് വിളിച്ചിരുന്നു. ബാദലും ആ കാര്യം പത്രക്കാരോട് പറഞ്ഞു. തെലുങ്ക് ദേശത്തിന്റെ നേതാക്കളും ഈ വിവരം പുറത്തു പറയുകയുണ്ടായി. ബി ജെ പിയുമായി സഖ്യത്തിലുള്ള എല്ലാ കക്ഷികളെയും ഇലക്ഷനിൽ ബി ജെ പിയെ നയിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണെന്നുള്ള സൂചന നേരത്തെ കൂട്ടി രാജ്നാഥ് സിംഗ് കൊടുക്കുകയാണ്. അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം ആ അഭിപ്രായം 12 സമിതിയിൽ വെക്കണം. ഇതാണ് രാജ്നാഥ് സിംഗിന്റെ ലക്ഷ്യം. രാജ്നാഥ് സിംഗിന്റെ ഈ നടപടികൾ സ്വാഭാവികമായും എൽ കെ അദ്വാനിയെ ക്ഷുഭിതനാക്കുന്നുണ്ട്. ഇതിനിടയിൽ ആ വാർത്തയും വന്നു, നരേന്ദ്രമോദി വെള്ളിയാഴ്ച ദില്ലിയിലെത്തുന്നുണ്ട്. അരുൺ ജെയ്റ്റ്ലിയും സുഷമ സ്വരാജും എൽ കെ അദ്വാനിക്ക് ഒപ്പം നിൽക്കുന്ന ആളുകളാണ്. നിതിൻ ഗഡ്കരിയാണ് ഈ രണ്ട് ടീമിനും ഇടയിൽ നിൽക്കുന്ന ആള്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആക്കണമെന്ന് RSS തലവൻ മോഹൻ ഭഗവത് ബി ജെ പിക്ക് അന്ത്യശാസ്ത്രം കൊടുത്തിരിക്കുകയാണ്. RSS നരേന്ദ്രമോദിക്ക് ഒപ്പം നിൽക്കുന്നത് കൊണ്ട് ബി ജെ പി നേതാക്കൾക്ക് മറിച്ച് ചിന്തിക്കാനും പറ്റില്ല. RSSമായി അടുപ്പമുള്ള വ്യക്തിയാണ് നിതിൻ ഗഡ്കരി. അതുകൊണ്ടാണ് നിതിൻ ഗഡ്കരി രണ്ട് ടീമിനും ഇടയിൽ നിൽക്കുന്നത്. സകല പത്രക്കാരും 2 ദില്ലി ക്യാമ്പാണ്. സെപ്റ്റംബർ 11, 12, 13 തീയതികളിൽ ദില്ലിയിൽ ചടുലമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ആ രാഗം ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അവസാനം സെപ്റ്റംബർ 13 വൈകുന്നേരം 5 ആ മീറ്റിംഗ് കൂടി. 12 സമിതിയുടെ ആ തീരുമാനം രാജ്നാഥ് സിംഗ് പ്രഖ്യാപിച്ചു, നരേന്ദ്രമോദി ബി ജെ പിയുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിരിക്കും. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ വളരെ അപൂർവമായി മാത്രമേ ഇത്തരം ഒരു രംഗത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവൂ. ഒരു കാൻഡിഡേറ്റിനെ മുന്നിൽ നിർത്തി ഇലക്ഷൻ നേരിടുന്ന രീതി ഇന്ത്യയിൽ അതിനു മുമ്പ് കേട്ടുകേൾവിയില്ലാത്തതാണ്. നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തി ഇലക്ഷൻ നേരിടുക എന്ന് പറയുമ്പോൾ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ഇലക്ഷനാണ്. ഒറ്റ കാൻഡിഡേറ്റിലേക്ക് സകല ശ്രദ്ധയും കേന്ദ്രീകരിക്കുകയാണ്. 2014 പൊതു ഇലക്ഷൻ ഏപ്രിലാണ്. ആ ഇലക്ഷന് മുമ്പ് തന്നെ വൻതോതിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരണ പരിപാടികൾക്ക് നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. സോഷ്യൽ മാധ്യമങ്ങളെ ഒരു പൊതു ഇലക്ഷന് വേണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ലോകത്തെ പഠിപ്പിച്ച നരേന്ദ്രമോദിയെ നമ്മൾ കാണുന്നത് ആ ഇലക്ഷനിലാണ്. സോഷ്യൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചതുപോലെ തന്നെ നരേന്ദ്രമോദി ഇന്ത്യയിലെ പൊതുധാരാ മാധ്യമങ്ങളെയും ഉപയോഗിക്കുകയാണ്. ഇന്ത്യയിലെ സകല മാധ്യമങ്ങളും ഒന്നടങ്കം ബി ജെ പിക്ക് അനുകൂലമായി മാറുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന 2014 സകല മാധ്യമങ്ങളും മോദിക്ക് അനുകൂലമായി മാറുകയാണ്. 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധിപ്പിച്ച് മോദിയെ ആക്രമിച്ച അതേ മാധ്യമങ്ങൾ 2014 മോദിക്ക് അനുകൂലമായി എഴുതി തുടങ്ങുകയാണ്. മോദിക്ക് അനുകൂലമായ കഥകൾ, മോദിയെക്കുറിച്ചുള്ള കഥകൾ ഒക്കെ ഉണ്ടാവുകയാണ്. 2014 മോദി അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ ചരിത്രം ചമച്ചത് സ്വന്തം ഭാര്യയുടെ കാര്യത്തിലാണ്. വളരെ ചെറുപ്പത്തിൽ 18 17 വയസ്സുള്ള ബാല്യകാല വധുവായ യശോദബെന്നിനെ ഭാര്യയാക്കിയ മോദി അധിക ദിവസങ്ങൾ കഴിയും മുമ്പ് അവരെ ഉപേക്ഷിച്ച് RSSന്റെ പ്രചാരകനായി പോയ വ്യക്തിയാണ്. RSSന്റെ ഔദ്യോഗിക മേഖലയിലെ വളർച്ചയ്ക്ക്
വിവാഹിതനാണെന്നുള്ള വിവരം തടസ്സമാകുമെന്ന് കണ്ടിട്ട് താൻ വിവാഹം കഴിച്ച കാര്യം മറച്ചു വെച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി. പക്ഷേ ആ മറച്ചു വെക്കൽ 2014 അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. 2014 അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ വരണാധികാരിക്ക് കൊടുക്കുമ്പോൾ ഭാര്യയുടെ സ്ഥാനത്ത് യശോദബന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം മോദി മറ്റൊരു കാര്യം കൂടി അവതരിപ്പിച്ചു. മോദിയുടെ അച്ഛൻ ഒരു ചായക്കടക്കാരനായിരുന്നുവെന്നും അദ്ദേഹത്തെ ചായ വിൽപ്പനയിൽ മോദി സഹായിച്ചിരുന്നു എന്നുള്ള കഥയാണ് ആ കാലഘട്ടത്തിൽ ഇറക്കുന്നത്. അതുവരെയുള്ള മോദിയുടെ ചരിത്രത്തിൽ മോദി ഒരിക്കലും പറയാതിരുന്ന കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളും. ഇത് രണ്ടും മോദിയെ ഇലക്ഷനിൽ കാര്യമായി സഹായിക്കുകയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന നരേന്ദ്രമോദി നെഹ്റു കുടുംബത്തിൻ്റെ എല്ലാ തണലിലും വളർന്നു വന്ന രാഹുൽ ഗാന്ധിയേക്കാൾ ഒരുപാട് മുകളിൽ എത്തേണ്ട ആളാണെന്നുള്ളൊരു സൂചന ആ കഥകൾ വഴി ഉണ്ടാവുകയാണ്. ഏതൊരു സാധാരണക്കാരനും പ്രാപ്യമായ ഒന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദമെന്ന് പറയാതെ പറയുകയായിരുന്നു മോദി. മോദിക്ക് അനുകൂലമായി ജനം വിധിയെഴുതി. 1984 രാജീവ് ഗാന്ധി കോൺഗ്രസിനെ അധികാരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമ്പോൾ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിരുന്നു. അതിനുശേഷം ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് 2014 BJP നരേന്ദ്രമോദി അധികാരത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. 2014 വിജയം 2019 മോദി ആവർത്തിച്ചു. നരേന്ദ്രമോദി 2014 2019 ഇടയിൽ ലോകമെമ്പാടും തരംഗമുണ്ടാക്കിയ ഒരു വ്യക്തിയായി മാറുകയായിരുന്നു. ലോകത്തിലെ ഒട്ടുമുക്കാല രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയ മോദി US ശരിക്കും ഒരു തരംഗം തന്നെ ഉണ്ടാക്കിയിരുന്നു. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ മോദി നടത്തിയ പ്രകടനം അമേരിക്കൻ ഇന്ത്യക്കാർക്ക് ശരിക്കും ആഹ്ലാദം വാരിക്കൊരിഞ്ഞ നിമിഷങ്ങളാണ്. ഇന്ത്യയിലെ ഇലക്ഷൻ മീറ്റിങ്ങുകളിൽ മോദി ജനങ്ങളുമായി സംവദിക്കുമ്പോൾ അതുവരെ നാം കാണാത്ത ഒരു നേതാവിനെ നമ്മൾ കാണുകയാണ്. ജനങ്ങളുമായി നേരിട്ട് സംസാരിക്കുന്ന ഒരു നേതാവിനെ അപൂർവമായി മാത്രമാണ് കാണുക. പത്രക്കാരിൽ നിന്ന് ഒളിച്ചോടുന്ന മോദി ജനങ്ങളോട് നേരിട്ട് പ്രസംഗിക്കുമ്പോൾ ജനങ്ങളുടെ ഉള്ളിലേക്കിറങ്ങി സംസാരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കുവാൻ മോദിക്ക് പറ്റിയിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളെ മോദിക്ക് അനുകൂലമായി എടുത്ത് അവതരിപ്പിക്കുമ്പോൾ അവർ പോലും അറിയാതെ അവർ മോദിക്ക് അനുകൂലമായി മാറുകയായിരുന്നു. ഇന്ത്യൻ ജനതയുടെ മനഃശാസ്ത്രം അതിമനോഹരമായി തിരിച്ചറിഞ്ഞ നരേന്ദ്രമോദി രണ്ട് കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്താൽ ഇന്ത്യയിൽ വിജയം കൂടുനിൽക്കുമെന്ന് പഠിച്ചു. അതിൽ ഒന്ന്, മോദിയുടെ ആത്മാവിൻ്റെ ഭാഗമായ ഹിന്ദുത്വവാദം. 2, നാഷണലിസം. ദേശീയതയും ഹിന്ദുത്വവും കൂട്ടിക്കലർത്തിയാൽ അത് ഒരു വിജയമരുന്നാണെന്ന് കണ്ടുപിടിച്ചെടുത്തുന്നാണ് മോദി എന്ന രാഷ്ട്രീയക്കാരൻ വിജയിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്നു നാഷണലിസം എന്ന പദം. ദേശീയത, ദേശീയതയെ തീവ്ര ദേശീയതയാക്കി മാറ്റി BJPയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാക്കി മാറ്റി ഹിന്ദുത്വവുമായി കൂട്ടിക്കലർത്തി ഒരു വിജയ ഫോർമുല ഉണ്ടാക്കി എന്നിടത്താണ് നരേന്ദ്രമോദി അസാമാന്യനായ ഒരു രാഷ്ട്രീയക്കാരനായി മാറുന്നത്. നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഭരണപരാജയങ്ങളും ഭരണവിജയങ്ങളും ഒക്കെ മറ്റൊരു വിഷയമാണ്. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നരേന്ദ്രമോദിയുടെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ നരേന്ദ്രമോദിയുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എംലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. ഈ കഥ ശ്രദ്ധാപൂർവ്വം കേട്ടവർ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കരുത്. താങ്ക് യു.